ഇന്ന് ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ കേപ് ടൗണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. കേപ് ടൗണിൽ ഞങ്ങൾ ഇന്ന് ടേബിൾ ടോപ്പ് മൗണ്ടൻ എന്ന് പറഞ്ഞ കുന്നിൻമുകളിലേക്ക് പോവുകയാണ്. കേബിൾ കാറിൽ കയറി വേണം നമുക്ക് പോകാൻ വേണ്ടി. ഇതിപ്പോൾ ക്രൂസ് ടെർമിനലാണ് ഇവിടുത്തെ. ഇവിടെ ഇപ്പം നമ്മൾ ശരിക്കും ഇന്നിപ്പം വേറെ ഒന്ന് രണ്ട് ഷിപ്പുകളൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഗസ്റ്റ് പോവുകയും വരികയൊക്കെ ചെയ്യുന്ന തിരക്കാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി. അവിടെ ചെന്നിട്ട് വേണം, അതായത് ഒരു 10 മിനിറ്റ് യാത്രയുണ്ടെന്നാണ് പറഞ്ഞത്. കാറ് വിളിച്ച് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് കേബിൾ കാർ കയറിയിട്ട് വേണം കുന്നിൻ്റെ മുകളിലേക്ക് പോകാൻ. ഏതായാലും നമുക്ക് നല്ലൊരു യാത്രയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്, പോയി നോക്കാം. അങ്ങനെ നമ്മൾ ടാക്സി വിളിച്ചു, ടാക്സി വിളിച്ച് ടാക്സിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ കേപ് ടൗൺ. അതായത് ഇപ്പം ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആഫ്രിക്കയിലെ ഒരു മോഡേൺ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ഇപ്പം ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ അറിയാം, എല്ലാം മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ റോഡുകളെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ടേബിൾ ടോപ്പ് മൗണ്ടിൻ്റെ താഴെ എത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ കേബിൾ കാർ പിടിച്ചിട്ട് മുകളിലേക്ക് പോകണം. ഇവിടെ അതിൻ്റെ കൗണ്ടറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടിക്കറ്റ് കിട്ടി, ഇനി നമ്മൾ ക്യൂവിൽ നിൽക്കാൻ പോവാണ്. വലിയ ലോങ് ക്യൂ ഒന്നുമില്ല, എന്തായാലും കുറച്ച് പേരേ ഉള്ളൂ. എന്തായാലും ഭാഗ്യമുണ്ട്. അങ്ങനെ നമുക്ക് പോകാനുള്ള കേബിൾ കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കേബിൾ കാറെ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ വലിയൊരു ഇതാണ്, കേബിൾ കാറാണ്. ഇതിനകത്ത് നിറച്ച ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോർ കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പം ഇത് കണ്ടേ, ഇപ്പം ഈ ബീം നമുക്ക് പാസ് ചെയ്യുന്ന കാണാം. അപ്പോൾ ഈ ഇതിനകത്തെ ആൾക്കാർക്കെല്ലാം മൊത്തത്തിലുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അതായത് ഫ്ലോർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കുന്നിൻ്റെ ചെരുവിലെ കല്ലുകളൊക്കെ കണ്ടോ, നമ്മൾ കല്ലുകൊണ്ട് കെട്ടിയ പോലെയുണ്ട്. പക്ഷെ നാച്ചുറൽ സ്റ്റോൺ ആണ്, പക്ഷെ അത് കല്ലുകൊണ്ട് കെട്ടിയ. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് മല കയറാൻ വേണ്ടിയായിട്ട് നിൽക്കുന്നുണ്ട്, ഹൈക്കിംഗ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇതായിട്ട് ആൾക്കാരും ക്ലൈംബേഴ്സ് ഇടയ്ക്ക് താഴെ കാണാം അവരെ. അങ്ങനെ നമ്മൾ ടേബിൾ ടോപ്പ് മൗണ്ടിൻ്റെ മുകളിലെത്തി. ഇത് ഇവിടെ ആൾക്കാർ തിരിച്ചു പോകാനുള്ള ക്യൂ ഉണ്ട് നമ്മുടെ ഇവിടെ കേബിൾ കാറിൻ്റെ അടുത്ത്. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ആ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിക്കുള്ള മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. അത്രയും ഹൈറ്റിൽ, അതായത് ഇപ്പോൾ ഈ ഒരു ടൗണിനോട് ചേർന്ന് ഇത്രയും ഹൈറ്റിലുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത് സൂപ്പറാണ്. ഇതുകൊണ്ട് ഇവിടുത്തെ ഒരു കല്ലുകൾ വരെ ഒരു പ്രത്യേകതയാണ്. നമുക്കൊരു വേറൊരു ഇത് ഫീലിംഗ് ആണ് തോന്നുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും. ഇതുണ്ടോ മനോഹരമായിട്ടുള്ള വ്യൂ. ഇവിടെ ഇത് അവിടെ നമുക്ക് കാണാം. ഇവിടെ ഒരു കുന്ന്, ഇപ്പുറത്തെ സൈഡിലൊരു കുന്ന് ഗോപുരം പോലെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ സ്റ്റേഡിയം ആണ് ആ കാണുന്നത്, അങ്ങ് ദൂരെയുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട് ഇവിടുത്തെ സിറ്റിയുടെ വിശാലമായിട്ടുള്ള ഏരിയ. അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ശരിക്കും സൂപ്പറായിട്ടുണ്ട് സ്ഥലം. കാരണം ഇതുണ്ട് ഇപ്പം ഈ കണ്ട നല്ല വെയിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ കുന്നിന് മുകളിൽ ടേബിൾ ടോപ്പ് മൗണ്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കുന്നിന് മുകളിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഏരിയ, അതായത് ഒരു കുന്ന് ഇങ്ങനെ, അതായത് ഒരു മേശയുടെ അപ്പുറം പോലെ നിരന്ന് കിടക്കുന്ന സ്ഥലം. ഇപ്പം നമ്മളൊരു ഇത്രയും വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് പോലും നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ടോ അതേപോലെ ഒരു നിരന്ന് കിടക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഇവിടുത്തെ കല്ലുകളെല്ലാം ഒരു പ്രത്യേക സ്റ്റൈലാണത്, വേറെ ഒരു കളർ, അതായത് ഒരു വെള്ളി ഗ്രേ കളറൊക്കെ കൂടിയൊരു കല്ലുകളാണ്. അതുപോലെ തന്നെ അതിനിടയ്ക്ക് ചെടികൾ, കാര്യങ്ങൾ, ചെറിയ കുറ്റിച്ചെടികളെല്ലാം ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഇവിടെ മേഘങ്ങൾ വന്നു ചേരും കേട്ടോ. ഇപ്പം മേഘങ്ങൾ വന്ന് പാസ് ചെയ്ത് പോകും, അപ്പോൾ പെട്ടെന്ന് അന്തരീക്ഷം മാറും, ഒരു ഇരുളിമേഘം ഉണ്ടാവും. ഇത് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ആട്ടോ. ഇവിടെ നിന്നാൽ നമുക്ക് നല്ലൊരു ക്ലിയർ വ്യൂ കിട്ടുന്നുണ്ട്. എന്താണ്ട് ഇവിടെ
ഇവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള ഒരു റോക്ക് ഒക്കെ ഉണ്ട്. അവിടെ ഇരിക്കാം. ഇങ്ങനെയുള്ള കല്ലുകളിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. സോ ഇവിടെ നിന്നൊരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അടുത്ത കുന്ന് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. അതുപോലെ തന്നെ ഇത് ഇങ്ങോട്ട് വിശാലമായിട്ടുള്ള ഏരിയ, അതിനിടയ്ക്ക് ബീച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. ബീച്ച് ഇതെല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഇത് കണ്ട ഈ കുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്ലുകൾ അടുക്കി വെച്ച് കെട്ടിയ പോലുള്ളൊരു രീതിയേ നമുക്ക് തോന്നുള്ളൂ. കാരണം ഓരോ കല്ലിനും ഓരോ ലെയറായിട്ടുള്ള അടുക്ക് കാണാൻ നമുക്ക് സാധിക്കും. ഇനി പിന്നെ നമ്മൾ ഇനി തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. കഫേ ഷോപ്പുകളുടെയൊക്കെ ഒരു വേറൊരു സൈഡിൽ നിന്നാണ് നമ്മളിപ്പം കാണുന്നത്. ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ എപ്പോഴും, അതായത് എന്നും തന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ചെറിയ സുവനീർ ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ കഫേസും ഉണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. അങ്ങനെ നമ്മൾ ടേബിൾ ടോപ്പ് മൗണ്ടനിലെ കാഴ്ചകൾ കണ്ടു. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഉയരം കൂറുന്തോറും തണുപ്പ് കൂടും എന്നുള്ളൊരവസ്ഥ. കാരണം എന്ന് വെച്ചാൽ താഴെ നല്ല ചൂടാണ്. നമ്മൾ സിറ്റിയിൽ സിറ്റി ഭാഗത്ത് നിന്നപ്പോഴത്തേക്കും നല്ല ചൂടും, അതുപോലെ തന്നെ മേളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ്. അത്രയ്ക്ക് ഹൈറും 1086 meter ഹൈറ്റും കണ്ടാണ് ഉള്ളത് ഈ കുന്നിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നപ്പോഴത്തേക്കും തണുത്ത കാറ്റും ഇത് കാലാവസ്ഥ പെട്ടെന്ന് മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ഉയർന്നു നിൽക്കുന്ന കാരണം പെട്ടെന്ന് കാറ്റ് വരും, മേഘം മൂടും. അപ്പം പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തണുത്ത കാറ്റ് വരുന്ന കാരണം ശരിക്കും നമ്മൾ അന്റാർട്ടിക്കയിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കോഫി നമ്മളിവിടെ വന്നു, നല്ല തണുത്തായിരുന്നു. അപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് അതൊക്കെ താഴത്തേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഇനി നമ്മൾ തിരിച്ച് താഴത്തേക്ക് പോവുകയാണ്. കാരണം ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇനി അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു കോഫിയൊക്കെ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് പിടിച്ച് നിൽക്കാറായി. ഇനിയിപ്പം ശരിക്കും പറഞ്ഞു നമ്മൾ താഴെ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു കാലാവസ്ഥയാണ്, ഒരു ചൂടുള്ള കാലാവസ്ഥയാണ് താഴെ. ഇപ്പോൾ ഇവിടെ തണുപ്പാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. എന്തായാലും നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. ഇനി ക്യൂവിൽ നിന്ന് പതുക്കെ നമ്മൾ കേബിൾ കാറൊക്കെ പിടിച്ച് താഴത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് താഴത്തേക്ക് പോകുന്ന ഭാഗമാണ്. 64 പേർക്ക് ഒരേ സമയത്ത് കയറാവുന്ന ലിഫ്റ്റാട്ടോ ഇത്. ശരിക്കും 64, അതായത് 5400 kilo എടുക്ക കപ്പാസിറ്റി ഉണ്ട്. ഇവിടെ താഴെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മേളിലേക്ക് കയറി പോകുമ്പം അവർ ഫോട്ടോ എടുക്കുന്നൊക്കെ ഇവിടെ പ്രിന്റ് അടിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചാൽ മതി. ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഓൾറെഡി തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാണ്. പിന്നെ ഇവിടെ എല്ലാ ജാക്കറ്റുകൾ സുവനീർ സംഭവങ്ങളും എല്ലാം ഉള്ള ഷോപ്പുകളാണ്. അങ്ങനെ നമ്മൾ ടേബിൾ ടോപ്പ് മൗണ്ടിൻ്റെ താഴെ വന്നു. ശരിക്കും കാലാവസ്ഥ മാറിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ചൂടാണ്. അതുപോലെ തന്നെ മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു കാലാവസ്ഥ. അപ്പം നമുക്ക് മനസ്സിലാകും നമ്മൾ ഇത്രയും ദൂരം നമ്മൾ മേളിലേക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും, അതായത് സാധാരണ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പം ആ പുറത്തുള്ള ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ. അപ്പം അതുപോലെ തണുപ്പാണ് മേളിൽ, ഇവിടെ വന്ന് നല്ല ചൂടും. അപ്പം രണ്ട് കാലാവസ്ഥയാണ് മേളിലും താഴെയായിട്ട്. ഒരു 5 minutes കേബിൾ കാറിലുള്ള യാത്ര വ്യത്യാസത്തിൽ ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ നമ്മുടെ യാത്ര അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.